ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ബ്ലാക്ക് പേപ്പറാണ്, കാർഡ് സ്റ്റോക്ക് പേപ്പർ എന്നൊക്കെ പറയും. നല്ല കട്ടിയുള്ള നമ്മുടെ ചാർട്ട് പേപ്പർ തന്നെ, അതിനേക്കാൾ കുറച്ചുകൂടെ കട്ടി ഉണ്ടാവും ഇതിന്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. നാല് സൈഡിലും 39 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള പേപ്പറാണ്. നാല് സൈഡിലും 39 സെൻറ്റിമീറ്റർ. എന്നിട്ട് ആദ്യം തന്നെ സ്കെയില് വെച്ചിട്ട് നമ്മൾ ഓരോ സൈഡും 13 സെൻറ്റിമീറ്റർ വെച്ച് അളന്നെടുക്കുക. ആ ഫസ്റ്റ് 13 എടുത്തിട്ട് ആ സൈഡിൽ തന്നെ രണ്ടാമത്തെ 13, അങ്ങനെ 3 13 ചേരുമ്പോഴല്ലേ 39 വരണേ. അപ്പോൾ അങ്ങനെ ഓരോ സൈഡിലും അടയാളപ്പെടുത്തുക, ഓരോ 13 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി വെക്കുക. ഇനി നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള അടയാളങ്ങൾ തമ്മിലൊന്ന് യോജിപ്പിച്ച് വരയ്ക്കുക. അതായത് ഒരു അടയാളത്തിന് ഓപ്പോസിറ്റായിട്ട് കിടക്കുന്ന ഡോട്ട് തമ്മിൽ യോജിപ്പിച്ച് ഒന്ന് വരയ്ക്കാം. അത് നാല് സൈഡിലും അങ്ങനെ വരച്ചെടുക്കാം. അങ്ങനെ ലൈൻസ് യോജിപ്പിച്ച് വരയ്ക്കുമ്പോൾ ഇങ്ങനെ 9 കോളം കിട്ടും. ഇനി നമ്മളൊരു കാർഡ്ബോർഡ് പീസിൽ ഒരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ പേപ്പറിൻ്റെ നാല് സൈഡിലേക്കും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വരച്ചെടുക്കാം. അത് ഈ കോർണർ സൈഡിൽ, ഒരു പേപ്പറിൻ്റെ 4 കോർണേഴ്സ് ഉണ്ടല്ലോ, ആ സൈഡിൽ 4 വെച്ചിട്ട് ഇങ്ങനെ വരച്ചെടുക്കാം. ഇനി വരച്ചതിന് ശേഷം ഈ 4 എഡ്ജസിലെയും എന്താ വരച്ച ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വരച്ച ലൈൻസിന് പുറത്തുകൂടി കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെ 4 സൈഡിലെയും ഹേർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ ലൈൻസ് വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഒരു സ്കെയിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഹേർട്ട് ഷേപ്പ് മാത്രം തിരിച്ചിട്ടിട്ട് പുറത്തേക്ക് ഫോൾഡ് ചെയ്യാം. ബാക്കി കോളമൊക്കെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുകയും ഈ ഹേർട്ട് ഷേപ്പിലുള്ള കട്ട് ചെയ്ത പോർഷൻ മാത്രം പുറത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇനി അതെല്ലാം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ബോക്സിൻ്റെ ഷേപ്പിലേക്ക് ആക്കി വെച്ച് നോക്കാം. നമ്മുടെ ബ്ലാക്ക് പേപ്പർ ഒരു സൈഡിലെ ആ കോളം എന്ന് പറയുന്നത് ചതുരത്തിലുള്ളത് 13 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ റെഡ് പേപ്പർ ഒരു 12 12.5 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിന് ഉള്ളിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. 12 12.5 സെൻറ്റിമീറ്റർ മതിയാവും. ഒരു ബ്ലാക്ക് കളറും ഒരു ബോർഡറും കിട്ടും, ഉള്ളിൽ റെഡ് കളർ പേപ്പറും വരുന്ന രീതിയിലാണ് എടുക്കേണ്ടത്. അതായത് 13 സെൻറ്റിമീറ്റർ ആണ് ബ്ലാക്ക് കളർ പേപ്പർ. അപ്പോൾ അതിനുള്ളിൽ നിൽക്കത്തക്ക വിധം 12 12.5 സെൻറ്റിമീറ്ററിൽ റെഡ് കളർ പേപ്പർ കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. 4 സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാം. 4 സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലിറ്റർ പേപ്പർ എടുക്കാം. അതിങ്ങനെ നല്ല മിനുസമുള്ള പേപ്പറായിരിക്കും. അപ്പോൾ അതിൻ്റെ ബാക്കിലേക്ക് നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഹേർട്ട് ഷേപ്പ് അതിൻ്റെ ബാക്കിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് വരച്ച് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 4 എണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കോർണറിലുള്ള ഹേർട്ട് ഷേപ്പിനുള്ളിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അത് ആ ബ്ലാക്ക് പേപ്പറിനേക്കാൾ സൈസ് കുറഞ്ഞ ഹേർട്ട് ഷേപ്പ് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി അടുത്ത ബോക്സിനായിട്ട് നേരത്തെ പോയി ചെയ്ത പോലെ തന്നെ ഒരു ബ്ലാക്ക് പേപ്പർ എടുത്ത് 30 സെൻറ്റിമീറ്ററിൻ്റെയാണ്, 10 സെൻറ്റിമീറ്റർ വെച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. 3 10 സെൻറ്റിമീറ്ററിൻ്റെ കോളം ഉണ്ടാവും. എന്നിട്ട് അത് അതിൻ്റെ കോർണറിനുള്ള ഓരോ കോളവും, കോർണറിൽ വരുന്ന ഓരോ ഈ കോളവും കട്ട് ചെയ്തങ്ങ് മാറ്റാം. പത്ത് സെൻറ്റിമീറ്ററിൻ്റെ ആ ബോക്സിനുള്ളിൽ വെക്കാനായിട്ട് ഒരു 7 സെൻറ്റിമീറ്ററിലുള്ള റെഡ് പേപ്പേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു 30 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുള്ള മറ്റേ ബ്ലാക്ക് പേപ്പർ തന്നെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം 1.5 സെൻറ്റിമീറ്റർ അകലത്തിൽ ഓരോ ലൈൻസ് ഇടുക. 5 ലൈൻസ് ഇടാം. എന്നിട്ട് അതിങ്ങനെ പുറത്തേക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം. ആ ഓരോ ലൈൻസും പുറത്തേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നിർത്താം. എന്നിട്ട് അവിടെ ഓരോ കോളം ഉണ്ടാവുമല്ലോ, അതിൽ ഗമ്മ തേച്ചിട്ട് ഓരോ ലൈൻസിലായിട്ട് നമ്മളിങ്ങനെ 7 സെൻറ്റിമീറ്ററിലുള്ള പേപ്പർ ഇങ്ങനെ
ഒട്ടിച്ച് വെക്കാം. ഒന്നിന് പുറത്തായിട്ട് ഒട്ടിപ്പോകാത്ത രീതിയിൽ ഒട്ടിച്ച് വെക്കണം. ഒട്ടിച്ചതിന് ശേഷം ആ മുകളിലേക്കുള്ള ബ്ലാക്ക് പേപ്പർ കുറച്ച് കട്ട് ചെയ്തങ്ങ് മാറ്റാം. ഒരു ചെറിയ പേപ്പറിൽ ഹാർട്ട് ഷേപ്പ് വെട്ടിയെടുത്ത് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. നേരത്തെ ബ്ലാക്ക് പേപ്പർ ഒരു 10 സെൻറ്റിമീറ്റർ ആയിരുന്നു, അപ്പോൾ അതിനുള്ളിൽ വെക്കാനായിട്ട് രീതിയിൽ ഒരു 7-8 സെൻറ്റിമീറ്ററുള്ള ഒരു റൗണ്ട് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഇങ്ങനെ ഇതിൽ കാണുന്ന പോലെ ഒരു 6 പോർഷൻസ് അടയാളപ്പെടുത്തുക. ആ റൗണ്ടിൽ 6 ഏരിയ ഇങ്ങനെ ജസ്റ്റ് അടയാളപ്പെടുത്തി വെക്കുക. 6 ഭാഗത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും യോജിപ്പിച്ചിട്ട് ഒന്നിടവിട്ടുള്ള ഡോട്ട്സ് തമ്മിൽ യോജിപ്പിച്ച് ഒരു ട്രയാങ്കിൾ പോലെയാവും. 2 ട്രയാങ്കിൾ കിട്ടും. അപ്പോൾ അങ്ങനെ 2 ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ നമുക്കൊരു സ്റ്റാറിൻ്റെ ഷേപ്പിൽ കിട്ടും. ഇനി ഓരോ സ്റ്റാറിൻ്റെ ഓരോ ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഓരോ എഡ്ജസ് അത് തമ്മിൽ കോർണർ രണ്ടും തമ്മിൽ ഒന്ന് അടുപ്പിച്ച് യോജിപ്പിച്ച് വരയ്ക്കാം. ഇനി ഈ കാണുന്ന പോർഷനിൽ അതും ആ ട്രയാങ്കിളിൻ്റെ ആ എഡ്ജസ് തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കാം. അങ്ങനെ വരച്ചിട്ട് നമ്മളിത് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇതുപോലെ കാണുന്ന പോലെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ വരച്ച ലൈൻസിൽ ഇങ്ങനെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ലൈൻസിൻ്റെ മുകളിൽ കൂടെ. ഇനി നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തൊന്ന് കൊടുക്കാം എല്ലാ സൈഡിലും. ഇനി അതത് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അടുപ്പിച്ച് പിടിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ അത് ഇങ്ങനെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും. ഇനി ഒരു റെഡ് പേപ്പർ എടുക്കാം. ബ്ലാക്ക് പേപ്പറിനെക്കാട്ടിൽ സൈഡിലേക്ക് കുറച്ച് ലെങ്ത് കൂടുതലുള്ള എടുത്തിട്ട് ഇങ്ങനെ പുറകിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് അവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി അവിടെ ഗമ്മ് തേച്ച് അതിൻ്റെ പുറത്തേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ആ പേപ്പറിൻ്റെ ടിപ്പിൽ ഇതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അത് ഒട്ടിക്കുന്നതിന് മുന്നേ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ബോക്സിൻ്റെ 4 സൈഡിലും എനിക്ക് ഓരോ ഫോട്ടോ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതായത് ഇതിപ്പം ഒരു റെഡ് പേപ്പർ ഒരു സൈഡിൽ മാത്രം ഒട്ടിച്ചിട്ട് അതിന് മേലെ ഒരു ബ്ലാക്ക് പേപ്പർ ഒട്ടിക്കുന്നു. നമുക്ക് ഫസ്റ്റിലെ ഉണ്ടാക്കിയ 13 സെൻറ്റിമീറ്ററിൻ്റെ ബോക്സിന് ഒരു ക്യാപ്പ് ഉണ്ടാക്കാം, അടപ്പുണ്ടാക്കാം. അതിന് മൊത്തം ഞാൻ എടുത്തിരിക്കുന്നത് 20 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇടത്തെ സൈഡിൽ നിന്ന് ഒരു 3 സെൻറ്റിമീറ്റർ വിട്ടിട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇടത്തെ സൈഡിൽ നിന്ന് ഒരു 3 സെൻറ്റിമീറ്റർ കഴിഞ്ഞ് ഒന്ന് അടയാളപ്പെടുത്താം. അതുപോലെ തന്നെ വലത്തെ സൈഡിൽ നിന്ന് ഒരു 3 സെൻറ്റിമീറ്റർ കഴിഞ്ഞ് അടയാളപ്പെടുത്താം. മൊത്തം 20 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഉള്ളിൽ 14 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. അങ്ങനെ 2 സൈഡിലും 3 സെൻറ്റിമീറ്റർ വീതം വിട്ടിട്ട് അടയാളപ്പെടുത്തി ഇനി ആ അടയാളങ്ങൾ തമ്മിൽ ഒന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ 4 സൈഡിലും ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ആ ലൈൻസ് വരെ പോകാൻ പാടുള്ളൂ. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി അത് ഓരോന്നും ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ആ ലൈൻസ് എവിടെയൊക്കെയുണ്ട് അതൊക്കെ ഒന്ന് ഉള്ളിലേക്ക് വേണം ഫോൾഡ് ചെയ്യാൻ. ഇനി ഫോൾഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി ഗം ചെയ്ത് വെക്കാം. ആ പോർഷൻ ഇങ്ങനെ മടക്കി അവിടെ ഗം ചെയ്ത് വെക്കാം. ഇനി നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമ്മുടെ 2-ാമത്തെ ബോക്സിന് ഗ്യാപ്പ് ഉണ്ടാക്കുക. അത് 10 സെൻറ്റിമീറ്ററിൻ്റെ ബോക്സാണ്. അതിന് നമ്മൾ മൊത്തം 17 സെൻറ്റിമീറ്റർ എടുത്തിട്ട് 3 സെൻറ്റിമീറ്റർ വീതം വലത്തോട്ടും ഇടത്തോട്ടും വെട്ടിട്ട് നടുക്ക് ഒരു 11 സെൻറ്റിമീറ്റർ വരത്തക്ക രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സെൻറ്ററിൽ വെക്കാനായിട്ടൊരു ബോക്സ് റെഡിയാക്കാം. അതിന് മൊത്തം 21 സെൻറ്റിമീറ്ററുള്ള ഒരു പേപ്പർ എടുത്ത് ഒരു 4 സൈഡും 21 സെൻറ്റിമീറ്റർ എന്നിട്ട് 7 സെൻറ്റിമീറ്റർ വിട്ടിട്ട് നമ്മൾ ഓരോന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. 7 സെൻറ്റിമീറ്റർ 7 സെൻറ്റിമീറ്റർ അങ്ങനെ ഒരു സൈഡിൽ 3 7 സെൻറ്റിമീറ്ററുള്ള ഒരു കോളം പോലെ വരും. നേരത്തെ ഉണ്ടാക്കിയത് ക്യാമ്പായതുകൊണ്ട് 2 സെൻറ്റിമീറ്റർ ഇടത്തോട്ടും വലത്തോട്ടും വിട്ടാൽ മതിയായിരുന്നു. ഇതിപ്പം 7 സെൻറ്റിമീറ്റർ വേണം.
നമ്മുടെ ആ ബോക്സും അതിനുള്ള ക്യാപ്പും ബോക്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 6 കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കാം. അതായത് ഈ ബോക്സിൽ ഇറങ്ങത്തക്ക രീതിയിൽ അത്ര അളവിൽ. എന്നിട്ട് നമുക്കൊരു കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു റിബണും കട്ട് ചെയ്തെടുക്കാം. ഈ സൈസിലുള്ള റിബൺ വാങ്ങാൻ കിട്ടും. ഷൈനിങ് ആയിട്ടുള്ള റിബണാണിത്. ഇനി നമുക്ക് ഒരു സ്റ്റിക്കർ റെഡിയാക്കാം. അത് ഇതുപോലെ വരച്ചിട്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. പേന വെച്ച് തന്നെ വരച്ച് കളർ ചെയ്തെടുത്തു. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്യുമ്പോൾ ആ ലൈനിന് കുറച്ച് അകലെ മാറ്റിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഇതിന് മുകളിൽ ഒരു വൈറ്റ് കളർ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സെല്ലോ ടേപ്പ് ഒട്ടിക്കാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ഷൈനിങ് ആയിരിക്കും. ഇങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റിക്കേഴ്സ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ബ്ലാക്ക് പേപ്പറിന് മുകളിലേക്ക് ഗം ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി ഈ ഓരോ ബ്ലാക്ക് പേപ്പറും നമ്മൾ ആ റിബണിൽ ഒന്നിൻ്റെ താഴെ ഒന്നായിട്ട് കുറച്ച് അകലത്തിൽ ഒട്ടിച്ച് വെക്കാം. ഇങ്ങനെ ഇങ്ങനെ റിബണിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ഒരു സ്റ്റിക്കർ ഫോട്ടോ അങ്ങനെ ഒന്നിടവിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അത് ഓരോ ഫോട്ടോ ഇങ്ങനെ ഒന്ന് മടക്കി ജസ്റ്റ് ഒന്നിനെ പുറത്ത് ഒന്നായിട്ട് വെച്ചിട്ട് ബോക്സിലേക്കൊന്ന് ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് ആ മുകളിൽ ബാക്കി വന്നിട്ടുള്ള റിബൺ ഉണ്ടാവും. ആ റിബൺ ആ ബോക്സിൻ്റെ ക്യാപ്പിൽ ഒന്ന് ജസ്റ്റ് ഗമ്മ് തേച്ച് ഒന്ന് സെൻട്രലായിട്ടൊന്ന് ഒട്ടിച്ച് വെക്കാം. എന്നിട്ടത് അങ്ങനെ തന്നെ അടച്ച് വെക്കാം. ഇനി നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ ഫ്ലവറിൻ്റെ ആ സംഭവം അതതിൻ്റെ ഇതിലേക്ക് ഒട്ടിച്ച് വെക്കാം. ഇനി ഇതിൽ നമുക്കൊരു ബ്ലാക്ക് പോർഷൻ ഒരു ബ്ലാക്ക് പേപ്പർ എടുത്തിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബ്ലാക്ക് പേപ്പർ ഉണ്ട്, അതിലേക്ക് മാത്രം ഗം ചെയ്യുക. അടിയിലെടുത്ത പേപ്പറിൽ ഒട്ടിക്കാൻ പാടില്ല. എന്നിട്ട് വേണം അവിടെ ഗം ചെയ്ത് വെക്കാൻ. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ബോക്സ് ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ സെക്കൻഡ് ബോക്സ് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. ഇനി സെക്കൻഡ് ബോക്സിൻ്റെ സെൻറ്ററിലായിട്ട് മൂന്നാമത്തെ ബോക്സ് ഉണ്ട്, ചെറിയ ബോക്സ്, അതും ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് ഇതായി ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ചോക്ലേറ്റ് എക്സ്പോഷർ ഗിഫ്റ്റ് ബോക്സ് ആണിത്. വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആർക്കെങ്കിലും ഗിഫ്റ്റ് ബോക്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് ഇടുക. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കാണാൻ അടുത്തുള്ള ബെൽ ഐക്കൺ അമർത്താം.